നമ്മുടെ നാട്ടിലിതാണ് രാവിലെ ഇപ്പോൾ ഊട്ടിയിലെ പോലത്തെ കാലാവസ്ഥ നല്ല കോടയർക്കും മഞ്ഞൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് കുക്കിംഗ് ഒക്കെ കേട്ടോ അപ്പോൾ ഇതാ രാവിലെ കോഴിക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് മുട്ട തീറ്റ കേട്ടോ കൊടുക്കുന്നത് ആദ്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കോഴിക്കാട്ടോ തീറ്റ കൊടുക്കുന്നത് അപ്പോൾ തലേന്നത്തെ വേസ്റ്റ് എല്ലാം കൂടി അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും അല്ലാണ്ട് താറാവിന് കഞ്ഞി അങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ ഇപ്പം ഇത് കോഴിക്കുള്ള തീറ്റയാണേ മീനിന്റെ വേസ്റ്റൊക്കെയുള്ള സമയത്താണെങ്കിൽ ഞാനത് കഞ്ഞിക്കകത്ത് വേവിച്ചു കൊടുക്കും കേട്ടാ അപ്പം എല്ലാത്തിനും ഒരുപോലെ കിട്ടുകയും ചെയ്യും നമ്മൾ ആ പച്ചയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ള സ്മെല്ലങ്ങ് ഒഴിവാക്കി കിട്ടുക പിന്നെ ഇതാ രാവിലെ ഇവിടെ ചായക്ക് ഉപ്പുമാവാണ് അപ്പോൾ ഉപ്പുമാവിനുള്ള റവ വറക്കുക പിന്നെ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ നല്ല മഴയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എരപ്പാണ് ഈ വോയിസിൽ കേൾക്കുന്നത് കേട്ടോ റവ വറവായിട്ടുണ്ട് ഇനി ഇതാ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം എന്താ ഒരു ചെറിയ സ്പൂൺ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് ഉഴു ഉഴുന്ന് പരിപ്പ് ഇടുകയാണെങ്കിൽ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതാ കറിവേപ്പരി ഇട്ട് കൊടുത്തു ഇനി ഇഞ്ചി സവാള അരിഞ്ഞത് പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് വയറ്റി ഒന്ന് എടുക്കാം കേട്ടോ പിന്നെ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാൻ ബീൻസ് ഇല്ലാത്തതുകൊണ്ട് ക്യാരറ്റ് ചേർത്ത് കൊടുത്തു ക്യാരറ്റും ബീൻസും ഗ്രീൻ ബീൻസൊക്കെ നമുക്ക് ഉപ്പുമാവിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി എന്താ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് തിളക്കാൻ നോക്കി നിൽക്കാം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഈ സമയത്ത് അപ്പം ഞാനിതിനകത്തോട്ട് തേങ്ങാ ചിരണ്ടീതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഈ സമയത്ത് തേങ്ങ ചിരണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഉപ്പും ടേസ്റ്റ് കൂടും കേട്ടോ ഇനി ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട് വറുത്തറവ കുറേച്ച് ഇട്ട് കൊടുത്തിട്ട് ഇന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ അളവിന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇല്ലെങ്കിൽ ഒരു കണക്കാക്കി എടുത്താൽ മതി അതോ ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇന്ന് കൂട്ടി കുഴച്ചേച്ച് കുറച്ച് വെള്ളം ഒന്ന് തളി തളിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിലിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പം ഇതിനകത്ത് നിന്ന് ആവി കയറിയിട്ട് നന്നായിട്ട് വെന്തോളും അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ചെറിയ തേയില തന്നെ ഇടുവാണെങ്കിൽ ഇത് അടിയിൽ പിടിക്കാണ്ടിരുന്നോളും പിന്നെ ഇത് വേവിച്ച കുറച്ച് ഗ്രീൻ പീസ് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ഇല്ല കേട്ടോ ഉണങ്ങി ഗ്രീൻ പീസ് വേവിച്ചതാണ് അപ്പോൾ ഫ്രഷ് ഗ്രീൻ പീസ് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം കോളേജ് പഠിക്കുന്ന രണ്ട് മൂന്ന് പിള്ളേർ പുതിയതായിട്ട് കുക്കിംഗ് തുടങ്ങുന്ന പിള്ളേർ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം കേട്ടോ പിന്നെ ഇതാ എൻ്റെ തോട്ടത്തിലെ പയറായിരുന്നു പയറൊക്കെ മഴ ആയതുകൊണ്ട് തീരാറായി അപ്പോൾ അത് ഞാൻ പറിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാ ടൈപ്പിലുള്ള പയറുകളും ഉണ്ട് പിന്നെ ഇതാക്കഞ്ഞിക്ക് വെള്ളം വെച്ചു ഇനി അരി ഒരു അഞ്ച് മിനിറ്റ് വെള്ളം ഒഴിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർച്ചു കുതിർന്നതിന് ശേഷം വാഷ് ചെയ്തെടുക്കും കേട്ടു അപ്പോൾ അതിൻ്റെ മുഴുവൻ അഴുക്കുകളും പൊക്കോളും പിന്നെ ഏറ്റവും അവസാനം ഒന്ന് വാഷ് ചെയ്യുന്നതിന് മ്പോൾ ചൂടുവെള്ളത്തിലും കൂടെ ഒന്ന് വാഷ് ചെയ്യണമെങ്കിൽ നല്ലതാട്ടോ അപ്പോൾ ഇന്ന് ആരും വരാനൊന്നുമില്ല കുറച്ച് ചോറിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഇനി ചെറിയ കാലത്തിടുന്നത് കൂടുതൽ ചോറിൻ്റെയൊക്കെ ആവശ്യമുള്ള സമയത്ത് ഞാൻ അടുപ്പിൽ തീ കത്തിട്ട് അടുപ്പിലാണ് ചോറ് വയ്ക്കാറ് അപ്പോൾ ഇന്ന് കുറച്ച് കുറേ ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തെർമൽ കുക്കറിലോട്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഉപ്പുമാവിൻ്റെ ഒപ്പം പഴം ഇട്ടാ തിന്നിട്ടുണ്ടായിരുന്നത് ഇത് അപ്പോൾ ഇനി സാമ്പാർ വെക്കുന്നു ഞാൻ സാമ്പാറിന് ഇടുന്നത് ഒരു ചുമന്ന കളറിലെ പരിപ്പില്ല മസ്തൂർ ദാൽ അതാറ്റം ഇടുന്നത് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ആ കഷ്ണത്തിൻ്റെ ഒപ്പം തന്നെ ഇട്ടാലും വെന്ത് കിട്ടും സെപ്പറേറ്റ് പരിപ്പ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ആ കഷ്ണത്തിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വേവിക്കുന്നുണ്ട് സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കിച്ചണ് അപ്പം ഇവിടെ കുക്കിങ് മാത്രമേ ഉള്ളൂ ക്ലീനിങ്ങും വാഷിങ്ങൊക്കെ അപ്പുറത്ത് അടുക്കളയിലട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ ആദ്യം ചേർത്ത കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടാമത് ഇതാ വഴുതനങ്ങ തക്കാളി വെണ്ടയ്ക്ക മുരിങ്ങക്കോലിതെല്ലാം ചേർത്ത് കൊടുത്തു ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി കേട്ടോ ഉപ്പ് ഇടുന്നത് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇനി കുക്കറിൻ്റെ മൂടിയൊന്നും വെക്കുന്നില്ല അത് നന്നായിട്ട് തിളച്ചയുമ്പോൾ വെന്ത് വന്നോളും പിന്നെ മസാലയ്ക്കായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലെടുത്തു പിന്നെ ആവശ്യത്തിന് സാമ്പാർ പൊടി എടുത്തു ഇവിടെ പൊടിച്ച സാമ്പാർ പൊടിയാണ് അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ട് അത് ആവശ്യത്തിന് എടുത്തു ഇനി കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണേ ഉള്ളൂ പിന്നെ ഒരു നുള്ള് ഉലുവപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ചൂടുവെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ പൊടികൾ നമ്മൾ ഡയറക്റ്റ് എണ്ണയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും പിന്നെ ആ സാമ്പാറിൻ്റെ ഒരു കൊഴപ്പൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല കൊഴുപ്പോട് കൂടി പൊടി കരിയാണ്ടും ഇരിക്കും നല്ല സാമ്പാറിന് നല്ല കൊഴുപ്പുമായിരിക്കും കേട്ടോ ഇനി ഞാൻ കടുക് വറക്കാനുള്ള എണ്ണ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കടുക് ഇട്ടുകൊടുത്തു ഇതാ പിന്നെ ഞാൻ ഉൽവാപ്പൊടി ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ രണ്ട് വെളുത്തുള്ളിയും കൂടി വേ ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വറ്റൽമുളക് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു അപ്പോഴത്തേക്ക് ഞാൻ വെച്ച സാമ്പാറിൻ്റെ ആ കഷ്ണങ്ങളെല്ലാം തിളച്ചിട്ടുണ്ട് ഇനി ഇതാ പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വാളംപൊളി കേട്ടോ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതാ ഞാൻ ഈ മിക്സ് ചെയ്ത് വെച്ച മസാല ഉണ്ടല്ലോ സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ അതും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉള്ളിയും വറ്റൽമുളകൊക്കെ ഒരു പകുതി വറവായതിനു ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ പൊടികൾ ചേർത്ത് കൊടുത്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് സാമ്പാർ വെക്കൂലേ തേങ്ങ വറുത്തരച്ച് സാമ്പാർ വെക്കൂല്ലേ ആ ഒരു മോഡലിലായിരിക്കും കേട്ടോ ഈ സാമ്പാർ ഇരിക്കാൻ നല്ല കൊഴുപ്പുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി ഇപ്പം ഞാൻ സാമ്പാറിൽ ചേർത്ത കഷ്ണങ്ങളും ആ ഒപ്പം തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് ഈ മസാല അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഈ സമയത്ത് ഞാൻ രണ്ട് മല്ലികളെയും കൂടി ചേർക്കുന്നുണ്ട് ആഫ്രിക്കൻ മല്ലിയുണ്ടല്ലോ അതിൻ്റെ ഇല ചേർക്കുന്നത് അപ്പോൾ ഇത് സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ സാധാ മല്ലിയില ഇടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആണ് ഇത് ഏറ്റവും അവസാനം ആ സാമ്പാർ തിളയ്ക്കുന്ന സമയത്ത് അങ്ങ് ചേർത്ത് കൊടുത്തായി ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെക്കണമെന്നില്ല വേറൊരു അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടേ അപ്പോൾ ഇതിന് ശേഷം എന്താ ഇവിടെ പയറും മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നുണ്ട് ഇട്ട് കൊടുത്തു എണ്ണ വെച്ചിട്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പയറ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് പച്ചമുളക് സബോള പിന്നെ രണ്ട് തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞിട്ടുണ്ട് ഇട്ടാം അപ്പോൾ പയർ മുഴുക്കുറ്റെക്കുമ്പോൾ തേങ്ങാ തേങ്ങാക്കൊത്തൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇനി ഇതാ പയറിട്ടുകൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ വളരെ ചെറിയ തീ മതി അപ്പോഴത്തേക്ക് എന്താ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് വാർത്ത് വെക്കണം അപ്പോൾ അത് ആ പയർ മുഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ എനിക്കിത് പാകമാണ് അപ്പോൾ ഞാൻ ഈ പാകത്തിന് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചോറൊക്കെ പെട്ടെന്ന് റെഡിയായെന്ന് ആരും വിചാരിക്കണ്ട അപ്പോൾ അതിനിടയ്ക്ക് കുറേ സമയം ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പോയി അപ്പം അടുത്ത് അങ്ങനെ വീഡിയോ പിടിക്കുന്ന സമയത്ത് അത് ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ പിടിക്കുന്നത് വീഡിയോ കംപ്ലീറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തെറ്റില്ല കേട്ടോ ആവശ്യമുള്ളത് മാത്രം കുക്കിങ് അങ്ങനെയുള്ളതൊക്കെ കേട്ടോ ഷൂട്ട് ചെയ്ത് വെക്കുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് പേരടിക്കിൽ വാറില് അതൊന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം രാവിലെ കുക്കിങ്ങിനൊക്കെ ആയിട്ട് അടുത്തുള്ള പാത്രങ്ങൾ അതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് വെക്കുക കേട്ടോ കുക്കിംഗ് മാത്രമേ ഉള്ളൂ അപ്പുറത്തെ അടുക്കളയിൽ എൻ്റെ പാത്രം കഴുകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന അടുക്കളയാണ് ഇപ്പം ഈ തൊട്ടപ്പുറത്ത് വേറൊരു അടുക്കളയും കൂടി ഉണ്ട് നമ്മൾ തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അടുപ്പും കൂടി ഉണ്ട് കേട്ടോ അപ്പം എല്ലാം അടുക്കാണ് ഈ പാത്രം കഴുകുന്നതായിട്ട് വരുന്നത് അപ്പം നല്ല വേനൽക്കാലം ആണെങ്കിൽ ഈ കഴുകുന്ന ഈ വെള്ളം ഒരു ബക്കറ്റിൽ ഒഴിച്ചിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ തെങ്ങിന് ചോട്ടിലും പച്ചക്കറിയുടെ ചോട്ടിലൊക്കെ ഒഴിക്കും ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇത് അങ്ങോട്ടും വാഷിങ്ങിലോട്ട് തന്നെ കളയുക കേട്ടോ ചെയ്യുന്നത് പാത്രം വാഷ് ചെയ്യുന്നതിന് പോ നമ്മളത് എല്ലാ പാത്രങ്ങളും ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അതിനകത്ത് വേസ്റ്റുകളൊക്കെ മാറ്റിയിട്ട് കഴുകുവാണെങ്കിൽ കഴുകുന്ന സമയത്ത് നല്ലൊരു നീറ്റും ക്ലീനിങ്ങും ഉണ്ടാവും കേട്ടോ പാത്രത്തിന് നമ്മളതിൽ വേസ്റ്റ് ഇട്ടുകൊണ്ട് പിന്നെ അപ്പം തന്നെ അതൊക്കെ മാറ്റി അങ്ങനെയൊക്കെ കഴുകാൻ നിൽക്കുമ്പോൾ പാത്രത്തിലൊരു ക്ലീനിങ് ഉണ്ടാവില്ല ഇതാദ്യം തന്നെ കഴുകിയിട്ടൊരു വേസ്റ്റ് പാത്രത്തിലോട്ട് അങ്ങ് മാറ്റുക വെറുതെ വെള്ളം വെച്ചിട്ട് അതിൻ്റെ അകമൊക്കെ ഒന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ വേസ്റ്റുകളുണ്ടാവില്ല അതൊന്ന് കഴുകി മാറ്റം കേട്ടോ അതിന് ശേഷം രണ്ടാമത് സോപ്പിട്ടിരുന്ന് കഴിയാൽ മതി ഇപ്പം പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ഞാൻ ഈ ടൈൽസും വാഷിംഗ് ബേസിനൊക്കെ കഴുകാനായിട്ട് എടുക്കുന്നത് ഒരു വെജിറ്റബിൾസ് ആണ് ആ വെജിറ്റബിൾസ് മൂത്ത് കഴിഞ്ഞാൽ അത് ഇതേപോലെ ഇരിക്കും അപ്പോൾ അത് ഏതാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ചകിരിയും കൊണ്ട് നമുക്ക് നമ്മുടെ ദേഹമൊക്കെ തേച്ച് കുളിക്കാൻ പറ്റും നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യട്ടോ അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഉച്ചക്കത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു ഇനി വൈകുന്നേരത്തേക്കായിട്ട് വൈകുന്നേരം ഇല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചക്കപ്പഴം കൊണ്ട് അടയുണ്ടാക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഇന്ന് വഴനേലും എടുത്തിട്ടില്ല അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് റവ തേങ്ങ ചക്കപ്പഴം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് തേങ്ങ ചിരകി അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ചക്ക ഒന്ന് കുറച്ച് ക്രഷും ചെയ്തെടുത്തു പിന്നെ കുറച്ച് ചക്ക നന്നായിട്ട് അരച്ചുകൊടുത്തു ചക്ക വേവിച്ചിട്ടൊന്നും ഇല്ല എന്നിട്ട് റവയിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഏലക്കയും ജീരവും കൂടി പൊടിച്ചിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഇലയിലോട്ട് ഇങ്ങനെ പരച്ചെടുക്കുന്നത് വെള്ളം ഒന്നും ചേർക്കേണ്ടത് ആ ചക്കയിലുള്ള വെള്ളം തന്നെ ആവശ്യത്തിന് ഉണ്ട് അപ്പോൾ ചക്ക അരയ്ക്കുമ്പോൾ ഒരു ഭാഗം നന്നായിട്ട് അരയ്ക്കുക അതിനകത്തോട്ട് ചേർക്കുന്ന ഒരു ഭാഗം നന്നായിട്ട് അരയ്ക്കുക പിന്നെ കുറച്ചൊന്ന് ക്രഷ് ചെയ്തും കൂടെ ഇടുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ചക്കേൻ്റെ ചെറിയ പീസസും കിടക്കും അതിൻ്റെ ഒപ്പം തന്നെ ചക്ക അരഞ്ഞതുണ്ടാകും അപ്പം നമുക്കിത് അരിപ്പൊടിയിലോ ഗോതമ്പൊടിയിലോ ഏത് പൊടിയിൽ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ റവയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ നമ്മൾ അരിപ്പൊടിയിലും ഗതമ്പൊടിയിലും എല്ലാം ഉണ്ടാക്കാറുണ്ട് ഇപ്പം ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് റവേൽ കേട്ടോ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടിയുടെ ഡബിൾ നമ്മൾ ചക്കപ്പാടം എടുക്കണം കേട്ടോ അത് അരച്ച് അരച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഡബിൾ ഉണ്ടായിരിക്കണം എന്നാലാണ് കൂടുതൽ സോഫ്റ്റ് ആവുക ഇല്ലെങ്കിൽ അത് ഹാർഡായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇവിടെ നല്ല മഴയാണെങ്കിൽ ഇപ്പോഴും ചക്കപ്പാഴം ഉണ്ട് കേട്ടോ ചക്ക എല്ലാം ഉണ്ട് ഒരു ഓഗസ്റ്റ് മാസം വരെ ഇവിടെ ചക്ക ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ സ്റ്റീമർ വെച്ചിട്ട് എല്ലാം പറത്തിയതെല്ലാം അതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വൈകുന്നേരം ചായേൻ്റെ ഒപ്പം കഴിക്കാനൊന്നുമല്ല നമ്മൾ വെറുതിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കും അപ്പോൾ ഇതിലുള്ള സമയത്തൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ ഇതാണ് ഇതിൻ്റെ വെന്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് കിട്ടുക അപ്പം റെസിപ്പി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടോളാം കേട്ടോ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ചക്കപ്പഴം പാകത്തിന് വേണം ചക്കപ്പഴം കുറഞ്ഞു പോയാൽ ഹാർഡായിട്ട് മാറും പിന്നെ ചക്കപ്പഴം കൂടാനും പാടില്ല കേട്ടോ പാകത്തിന് വേണം അപ്പോൾ അതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ വൈകുന്നേരത്തേക്കുള്ള ചായ ഉണ്ടാക്കുന്നു അപ്പം ഞാനിവിടെ ഇഞ്ചിട്ടിട്ടുള്ള ചായമായിട്ട് ഉണ്ടാക്കുന്നത് എപ്പോഴൊന്നും ഇഞ്ചിട്ടിട്ട് ഉണ്ടാക്കാറില്ല വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി തന്നെ എടുക്കണം ഇല്ലെങ്കിൽ ചായൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും നമ്മൾ പറിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം ആ ഇഞ്ചിയൊക്കെ എടുത്താൽ ചായേൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും കേട്ടോ ഫ്രഷ് ഇഞ്ചി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വല്ലപ്പുഴക്ക് ഇഞ്ചി ചായ ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ദഹനത്തിനും വയറിനൊക്കെ നല്ലതാട്ടോ അപ്പം പിള്ളേർ സ്കൂളെല്ലാം വിട്ട് വരാറായിട്ടുണ്ട് ആ ഒരു ടൈം നോക്കിയിട്ടാട്ടോ ചായ ഉണ്ടാക്കുന്നത് അപ്പം ചായേൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് പഴംപൊരിയാണ് പഴംപൊരി കടയിൽ നിന്ന് മേടിച്ചതാട്ടോ ചക്കേടെ ഉണ്ടാക്കിയത് ഉണ്ടെങ്കിലും നമ്മളത് രാവിലെ ഉച്ച അങ്ങനെയുള്ള ടൈമിൽ നാളെ രാവിലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും തണുത്തതിന് ശേഷം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം അതൊരു ചായേൻ്റെ അപ്പം ഒന്നും കഴിക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അടുത്ത് കഴിക്കും അങ്ങനെ ഉള്ളു ഒരു സ്നാക്ക് പോലെ അങ്ങ് കഴിക്കും അപ്പോൾ അതാ പിള്ളേർക്കുള്ള ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവരുടെ ചായ കൂടി കഴിഞ്ഞ് അവർ പഠിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയത്തേക്കും എന്താ ചേട്ടി കടയുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം അടുത്ത് കറക്റ്റ് സ്ഥലങ്ങളിലൊക്കെ വെക്കണം അത്രേക്കുള്ളൂ ഇന്നത്തെ പരിപാടി അപ്പം ഇതാ എൻ്റെ തോട്ടത്തിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാ കേട്ടോ അപ്പം ഇത് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടും ഇതിന് നല്ലൊരു കളർ അങ്ങ് വരുന്നില്ല ഇതിൻ്റെ ആ പച്ച നിറം അങ്ങ് മാറുന്നില്ല കേട്ടോ ഇതൊരു മുപ്പത്തിനാലാമത്തെ ദിവസം ഫ്രൂട്ട് ഉണ്ടായിട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഫ്രൂട്ട് ഇരുപത് ഇരുപത്തെട്ട് ദിവസം തട്ട് മുപ്പത് ദിവസം ആകുമ്പോൾ പറിക്കാൻ പറഞ്ഞു ഇതിപ്പോൾ മുപ്പത്തിനാലാമത്തെ ദിവസമാണേ അപ്പം ഇതിനു ഇതിനുമുമ്പ് ഞാൻ കട്ട് ചെയ്തപ്പോൾ എനിക്ക് പിങ്ക് കളറ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ഒരു റെഡ് കളർന്ന ഒരു കളറും കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത് ഞാൻ വെള്ളയാണെന്നാട്ടോ വിചാരിച്ചത് പക്ഷേ ഇതിൻ്റെ ഉള്ളിതാ വെള്ളയും റോസും കൂടെ മിക്സ് ചെയ്തിട്ടൊരു കളറാണ് കേട്ടോ അപ്പം നമ്മുടെ സ്വന്തം തോട്ടത്തിൽ ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ട് ഇവിടെ കായ്ക്കുന്നതെല്ലാം ആദ്യമായിട്ടോ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഉത്ഭാഗം കേട്ടോ പിങ്കും വൈറ്റും കൂടെ കളർന്ന ഒരു കളർ കിട്ടാ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു